ഹലോ ഫ്രണ്ട്സ് ടെക്നീക്യർ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷൌമിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മി മീ ഏവൺ ആണ് അപ്പോൾ ഈ ചാനൽ നേരത്തെ തന്നെ നമ്മൾ ഷാമീന്റെ മീ എവണ്ടിന്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു അപ്പോൾ ഷാമി മി എ വണ്ടിന്റെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ഇതിന്റെ മേന്മകൾ പോരായ്മകൾ എല്ലാം പറയുന്നതാണ് അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ റിവ്യൂ തുടങ്ങണതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം ഫസ്റ്റ് തിങ് ഇത് ആൻഡ്രോയിഡ് വൺ പ്ലാറ്റ്ഫോമിലുള്ള ഫസ്റ്റ് ഫോണാണ് ഷാമീൻ്റെ അതായത് ആൻഡ്രോയിഡ് വൺ എന്ന് പറഞ്ഞ ഒരു ഗൂഗൂഗിളിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് ഗൂഗിൾ ആയിരിക്കും ഫോണിന്റെ അപ്ഡേറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഫോണിന് വളരെ അത് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഗൂഗിൾ ആണ് ഇതിന്റെ അപ്ഡേറ്റ്സും നെക്സ്റ്റ് വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോക്സിൽ തന്നെ കാണാം ആൻഡ്രോയിഡ് വൺ എന്ന പ്ലാറ്റ്ഫോം എഴുതിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് മിയു ഐ അതായത് ഷാമീന്റെ കസ്റ്റം മിയു ഐ ആയ മിയു ഐ അല്ല ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതാണ് അതിന്റെ ഒരു സവിശേഷത പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇത് ഷാമീന്റെ ഫസ്റ്റ് ഡ്യുവൽ ക്യാമറ സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിൽ അപ്പോ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉള്ള സ്മാർട്ട് ഫോൺ ഇറക്കുന്നത് അപ്പോൾ ഇതിനെ കുറിച്ചെല്ലാം വിശദമായി നമുക്ക് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചും സംസാരിക്കാം അപ്പം ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വെൽ ബിൽഡ് ഫോൺ ആണ് ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ഐഫോണിൻ്റെ ഒരു ലുക്സ് എല്ലാം ഉണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിന് ഷോമീൻ്റെ മീ മാക്സിന്റെ ഒരു ലുക്സും കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ആയിട്ട് ഷോമി മീ എ വണ്ണെ പറയാം ആന്റിന ബാൻഡ്സ് മോളിലും താഴെയും കാണാം പിന്നെ റിയർ ക്യാമറ റിയർ പാനലിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഡ്യുവൽ എൽ ഇ ഡി ഫ്ളാഷും ഫിംഗർപ്രിന്റ് സ്കാനറും ഇൻക്ലൂഡ് ആണ് പിന്നെ താഴെ മീ ആൻഡ്രോയിഡ് വണ്ണിന്റെ ലോഗും ഇൻക്ലൂഡഡാണ് താഴത്ത് നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് ഉണ്ട് യു എസ് ബി സി ടൈപ്പ് പോർട്ടാണ് വരുന്നത് പിന്നെ ഒരു സ്പീക്കറും വരുന്നുണ്ട് പിന്നെ മൂൾ ഭാഗത്ത് ഐ ആർ ബ്ലാസ്റ്റർ ആണ് വരുന്നത് മൈക്രോഫോൺ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഷോമിൻ്റെ എല്ലാ ഫോണിനും പോലെ തന്നെ ഇതിലും ഐ ആർ ബ്ലാസ്റ്റർ ആണ് പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ പവറും വോളിയം കീസും ആണ് ഇൻക്ലൂഡഡ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിം ട്രേ ഇൻക്ലൂഡ് ആണ് ഇതൊരു ഹൈബ്രിഡ് സിം കാർഡാണ് അതായത് അതായത് ഒരു സിം കാർഡും ഒരു മൈക്രോ സി കാർഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് സിം കാർഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതായിരുന്നു ഡിസൈൻ ആസ്പെക്ട് ഇനി ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഫുൾ ഇസ്റ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് മേളും താഴെയും ബിസൽസ് കുറച്ച് ലാർജായിട്ട് വേണമെങ്കിൽ തോന്നാം അപ്പോൾ ഒരു ഒരു ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു വലിയ ഫോണാണ് കാരണം മോട്ടോ ജി ഫൈവ് എസ് പ്ലസും റെഡ്മി നോട്ട് ഫോർ ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു തിക്നസ് കൂടുതലാണ് മേളും താഴെ പക്ഷെ ഓവറോൾ ഒരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നാവിഗേഷൻ ബട്ടൺസ് ബാക്ക്ലെറ്റും കൂടിയാണ് അപ്പോൾ അതായിരുന്നു ഡിസൈൻ ആസ്പെക്ട് ഫ്രണ്ട് പാനലിൽ ഒരു ഫൈവ് മെഗാ പിക്സൽ ക്യാമറയും ഇൻക്ലൂഡഡാണ് പിന്നെ ടു പോയിന്റ് ഫൈവ് ഡി ഗ്ലാസും ഗുരുല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡ് ആണ് പിന്നെ എഡ്ജസ് നോക്കുകയാണെങ്കിൽ ഒരു ചാംഫേഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽ ക്വാളിറ്റിയും ഒരു മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷനും ആയതുകൊണ്ട് നല്ലൊരു ഡിസൈനും ബിൽ ക്വാളിറ്റിയും ഷാമി മി എ വൺ കാഴ്ച വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ നോക്കാം ഇതിനകത്ത് വരുന്നത് ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് അതായത് അഞ്ചര ഇഞ്ച് ഫുൾ ഇസ്റ്റ് ഡിസ്പ്ലേ ആണ് അതായത് ടെൻ എ ജി ബി ആയിരത്തി എൺപത് പിക്സൽ ഡെൻസിറ്റി വരുന്ന ആണ് വരുന്നത് ഇതിനകത്ത് ഒരു ടൂ പോയിന്റ് ഫൈവ് ഡി ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഒരു ടൂ പോയിന്റ് ഫൈവ് ഡി ഗ്ലാസും പിന്നെ ഗ്ലാസിന്റെ മുകളിൽ ഗോരുല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ സ്ക്രാച്ച് എല്ലാം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും മേജർ സ്ക്രാച്ചസും ഒന്നും വിസ്റ്റാൻഡ് ചെയ്യില്ലെങ്കിൽ പോലും മൈനസ് സ്ക്രാച്ചസ് എല്ലാം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഡിസ്പ്ലി ിസ്പ്ലേ ആസ്പെക്ട് ഡിസ്പ്ലേ കളേഴ്സ് നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് കുറച്ചൊരു കോൾഡർ ടോൺ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് വരുന്നത് അപ്പോൾ ഓവറോൾ ടച്ച് റെസ്പോൺസും നല്ലതാണ് അപ്പൊ ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഷാമി മി എവനിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം നേരത്തെ പറഞ്ഞ പോലെ ഇത് ആൻഡ്രോയിഡ് വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഷാമിന്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആണ് ആൻഡ്രോയിഡ് വൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആണ് അപ്ഡേറ്റ്സ് ഡയറക്ട്ലി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് അതായത് ഗൂഗിളുടെ തന്നെ ഡയറക്ട്ി വരുന്ന സ്റ്റോക്ക് ആണ് വരുന്നത് ഒരു കസ്റ്റമൈസേഷൻസും ഇതിനകത്ത് വരുന്നില്ല സെറ്റിംഗ്സ് പാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം കറക്റ്റായുള്ള ബേസിക് ആയുള്ള സെറ്റിംഗ്സ് മാത്രമേ വരുന്നുള്ളൂ മിയോ ഐ ഷോമിന്റെ മിയു ഐനിൽ വരുന്ന അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ഒരു ബേസിക് സ്റ്റോക്ക് ആണ് ഇതിൽ തരുന്നത് വേറെ ഒരു കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും വരുന്നില്ല കപ്പിൾ ഓഫ് ജസ്റ്റർസ് ഇൻക്ലൂഡഡ് ആണ് സ്വൈപ്പ് ഫോ നോഡിഫിക്കേഷൻ ജംപ് ടു ക്യാമറ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടോ ജസ്റ്റസ് ഇൻക്ലൂഡ് ആണ് അതുകൂടാണ്ട് ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിനെ നോട്ടിഫിക്കേഷൻ പാനൽ എടുത്തു നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാം ക്യു ടോകൾസ് എല്ലാം ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഒറിയോ അപ്ഡേറ്റ് പ്രോമിസ്ഡ് ആണ് അതായത് ഈ വർഷത്തിന്റെ അവസാനത്തിന് മുമ്പ് തന്നെ ആൻഡ്രോയിഡ് ഒറിയോ അപ്ഡേറ്റ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ അതുകൂടാണ്ട് തന്നെ അടുത്ത വേർഷനായ ആൻഡ്രോയിഡ് പി അതിന്റെ വേർഷന്റെ നെയിം എന്താണെന്ന് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആൻഡ്രോയിഡ് പി അപ്ഡേറ്റും ഇതിന് കിട്ടുന്നതാണ് അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാരണം ിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങുന്ന അപ്ഡേറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അതുകൊണ്ട് തന്നെ ഈ ഫോണിന് ആൻഡ്രോയിഡ് വൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വളരെയധികം ഒരു ഫോണാണ് കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും റെഗുലറായി ഗൂഗിള് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് നോക്കാം അപ്പോൾ ഇത് പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗന്റെ സിക്സ് ട്വന്റി ഫൈവ് ചിപ്സെറ്റ് ആണ് അപ്പോൾ സിക്സ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ചിപ്സെറ്റ് റെഡ്മി നോട്ട് ഫോറിലും മോട്ടോ ജി ഫൈവ് എസ് പ്ലസിലും എ സൂസിന്റെ സെൻഫോൺ ത്രീയിലും അങ്ങനെ പല ഡിവൈസസിലും ഈ ചിപ്സെറ്റ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രോസസ്സറാണ് കോട്ടക്സിന്റെ എ ഫിഫ്റ്റി ത്രീ കോട്ടക്സ് എയ്റ്റ് കോർ കോട്ടക്സ് എ ഫിഫ്റ്റി ത്രീ ആണ് ഇത് വരുന്നത് അതായത് സ്നാപ്ഡ്രാഗൺ സിക്സ് ട്വന്റി ഫൈവില് പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്സെറ്റ് ആണ് ഓറിയൻറ്റഡ് ആണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡ് ഇതിനകത്ത് ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ഒരു ഡേ ടു ഡേ പെർഫോമൻസിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഒരു ലാഗും ഇതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഓവറോൾ ഗെയിമിംഗ് ആണെങ്കിൽ പോലും നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഗെയിമിങ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നമ്മൾ ഹെവി ഗ്രാഫിക് റിച്ച് ഗെയിംസ് എല്ലാം കളിച്ചിട്ട് പോലും ഇപ്പോൾ ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല ഹീറ്റിംഗും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു നല്ല ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഷാമീൻ മി എ വൺ നല്ലൊരു ഡിവൈസാണ് പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ്സും ഫോർ ജി എൽ ടിയും ഇൻക്ലൂഡാണ് വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ജിയോ സിം കാർഡ് ആണ് അപ്പൊ വോയിസ് കോളിംഗും വീഡിയോ കോളിംഗും എല്ലാം ഇൻക്ലൂഡ് ആ പിന്നെ ഇതിന്റെ ഫിംഗർപ്രിന്റ് സ്കാനർ പുറകിലാണ് കൊടുത്തിരിക്കുന്നത് ഫിംഗർപ്രിന്റ് സ്കാനർ ആക്കുറേറ്റ് ആണ് പക്ഷെ ഒരു ഫാസ്റ്റ് അല്ല ഭയങ്കര ആയ ഒരു ഫിംഗർപ്രിന്റ് സ്കാനർ അല്ല കുറച്ച് ടൈം എടുക്കും അൺലോക്ക് ചെയ്യാം പക്ഷെ നല്ല ആക്കുറേറ്റ് ഫിംഗർപ്രിന്റ് സ്കാനറാണ് ആയ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ അല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാവുന്നത് മൈക്രോസിറ്റി കാർഡ് നേരത്തെ പറഞ്ഞ പോലെ ഹൈബ്രിഡ് സിം കാർഡ് ആണ് അപ്പം മൈക്രോസി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സിം കാർഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് തന്നെ പലർക്കും മൈക്രോ മൈക്രോസി കാർഡിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സിം കാർഡ് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മൈക്രോസ്റ്റി കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസ് ആസ്പെക്ട് അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് ഓവറോൾ കാഴ്ചവെക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ നോക്കാം ഇത് വരുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് അതായത് രണ്ട് ട്വൽവ് മെഗാ പിക്സൽ ക്യാമറയും വരുന്നത് പക്ഷേ നോർമൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് അല്ല ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറയാണ് അത് നോർമൽ റെഗുലർ ഷോർട്സ് എടുക്കാനും പിന്നെ സെക്കൻഡറി ക്യാമറ ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത് അതായത് ടു എക്സ് ഒപ്റ്റിക്കൽ സൂമ് തരുന്ന ഒരു ക്യാമറയാണ് സെക്കൻഡറി ക്യാമറ അപ്പം എസ് ടോപ്പ് ടു ആണ് അപ്പേച്ചർ വരുന്നത് പിന്നെ ഇതിനകത്ത് വരുന്നത് പോർട്രേറ്റ് മോഡും ഉണ്ട് അതായത് രണ്ട് ക്യാമറയും കൂടെ സൈമിൾടെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പോർട്രേറ്റ് മോഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ഒരു എഫക്റ്റും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇതായിരുന്നു ക്യാമറന്റെ ആസ്പെക്ട് ഇനി ഇതിനകത്ത് ഒരു ഫ്രണ്ട് ഫേസിംഗ് എയ്റ്റ് മെഗാപിക്സൽ ക്യാമറ അല്ലെങ്കിൽ ഫൈവ് മെഗാ പിക്സൽ ക്യാമറയും ഇൻക്ലൂഡ് ആണ് നമുക്ക് ഇതിന്റെ ക്യാമറ ഇന്റർഫേസ് നോക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ എക്സ് എന്ന് എഴുതിയത് കാണാം അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ സൂം ചെയ്യാൻ നിങ്ങൾക്ക് ടു എക്സ് ഓപ്റ്റിക്കൽ സൂം ഇത് ലോസ്റ്റിലെ സൂമാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് സാധാരണയുള്ള ഡിജിറ്റൽ സൂമല്ല ഇത് വരുന്നത് ഒപ്റ്റിക്കൽ സൂമാണ് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഒട്ടും കുറയാണ്ട് തന്നെ സൂം ചെയ്തെടുക്കാവുന്നതാണ് ടു എക്സ് ഒപ്റ്റിക്കൽ സൂമാണ് ഈ ടെലിഫോട്ടോ ലെൻസ് വരുന്നത് പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പോർട്ട്രേറ്റ് മോഡാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡ് എനേബിൾ ചെയ്യാം പോർട്രേറ്റ് മോഡിൽ നമ്മൾ ഒരു രണ്ട് മീറ്റർ പുറകിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ആ സബ്ജക്റ്റ് മാത്രം എനേബിൾ ചെയ്തിട്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡീഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഈ ഫോൺ നിന്ന് എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് മീ ഏവാണെന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ആണ് വരുന്നത് നല്ല കളർ ക്വാളിറ്റിയും നല്ല ഓവറോൾ ഷാർപ്നസ് ലെവൽസും ആണ് തരുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിലെ ഒരു നല്ല ഫോണാണ് ഐ മീൻ നല്ല ക്യാമറ സ്മാർട്ട് ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും മി എവൺ ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണാണ് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്ലോസ് അപ്പ് ഇമേജസും നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കുറച്ച് നോയിസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ പോലും ഫിഫ്റ്റീൻ തൗസൻഡിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഷാമീന്റെ മി എവൺ കാഴ്ചവെക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്രേറ്റ് ഇമേജസ് പോർട്രേറ്റ് ഇമേജസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോർട്രേറ്റ് ഇമേജസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത് ഇത് കാണാം നിങ്ങൾക്ക് പോർട്രേറ്റ് ഇമേജസ് എല്ലാം നല്ല എഫക്റ്റില് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും മി എ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം ഭേദപ്പെട്ടൊരു സെൽഫി ക്യാമറയാണ് വളരെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിലും നല്ല സെൽഫി ക്യാമറ വേറെ ഇതിനകത്തുണ്ട് അപ്പോൾ സെൽഫി അപ്പോൾ സെൽഫിയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എങ്കിൽ ഇത് അത്ര ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കില്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് പെർഫോമൻസ് ആണ് സെൽഫി ക്യാമറ കാഴ്ചവെക്കുന്നത് അപ്പോൾ അതായിരുന്നു ക്യാമറേനെ കുറിച്ച് പറഞ്ഞത് ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറയാം ഇതിൽ വരുന്നത് മൂവായിരത്തി എൺപത് എം എ എച്ച് ബാറ്ററിയാണ് വരുന്നത് സീൽഡ് ബാറ്ററിയാണ് റിമൂവബിൾ അല്ല ബാറ്ററി പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഓൾമോസ്റ്റ് സെവൻ ഹവേഴ്സ് ഓഫ് സ്ക്രീൻ ഓൺ ടൈം തരുന്നുണ്ട് ഓൾമോസ്റ്റ് മോർ ദാൻ എ ഡേ ഇതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ദിവസത്തിലേറെ ബാറ്ററി പെർഫോമൻസ് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതാണ് മോഡറേറ്റ് യൂസേജിലും അപ്പോൾ ഇതൊക്കെയായിരുന്നു മീ എ വൺ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫോർട്ടീൻ ട്രിപ്പിൾ ആയാണ് അതിന്റെ പ്രൈസ് ഇതിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് മീന്റെ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ ഓൺലൈനായ ഫ്ലിപ്പ്കാർട്ടും മീ ഡോട്ട് കോമിലും എല്ലാത്തിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇതിന്റെ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മേന്മകൾ പറയാം നല്ലൊരു ഡിസൈനും ബിൽ ക്വാളിറ്റിയാണ് നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നത് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ് പിന്നെ പെർഫോമൻസിനാണെങ്കിൽ ടോപ്പ് നോസ് പെർഫോമൻസ് ആണ് ക്യാമറയും ഗുഡ് ആണ് ബാറ്ററി ലൈഫും അത്യാവശ്യം ഭേദപ്പെട്ടാണ് ഇനി ഇതിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ കാര്യമായ പോരായ്മകളൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് എടുത്തു പറയാനാണെങ്കിൽ പോരായ്മകൾ ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് അല്ല അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം മോട്ടോ ജി ഫൈവ് എസ് പ്ലസും അങ്ങനെ പല ഫോൺസിലും ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡ് അല്ല പിന്നെ രണ്ടാമത് പറയാവുന്നതാണെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡ് സിം കാർഡ് ആണ് ഡെഡിക്കേറ്റഡ് എസ് ജി കാർഡ് മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് ഇല്ല അതും വേണമെങ്കിൽ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാവ ഇതൊക്കെയായിരുന്നു ഷാമി മി എവന്റെ മേന്മകളും പോരായ്മകളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ ഫോൺ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഷോമിന്റെ ഓതറൈസ്ഡ് റീറ്റെയിൽ റീറ്റെയിലറായ കടയിൽ പോയി കഴിഞ്ഞാൽ റിസർവ് ചെയ്ത് മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനായ മീ ഡോട്ട് കോമിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹോ ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ